Hi, sensors and transducer unit 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു അതിൻ്റെ അപ്ലിക്കേഷനും പ്രിൻസിപ്പിളും ഡിഫറെൻറ്റ് ടൈപ്സും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മുകളിലൊന്ന് പോയിട്ട് അത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് കാണാം അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ ഞാൻ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ എന്നും അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളൊക്കെ പറഞ്ഞു ബേസിക് വർക്കിംഗ് എന്താണെന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെഫിനിഷൻ മാത്രം അപ്പോൾ ഇന്ന് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വർക്കിംഗ് പ്രിൻസിപ്പിൾ അതേപോലെ ടൈപ്പ് ഓഫ് ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പിൽ നമുക്ക് മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത് ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ ഒന്ന് LVDT എന്ന് പറയും പിന്നെ ഒന്ന് RVDT എന്ന് പറയും ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ ടോട്ടൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സോ നമുക്ക് നേരിട്ട് ഡെഫിനിഷനിലേക്ക് പോവാം വാട്ട് ഈസ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ വർക്കിംഗ് പ്രിൻസിപ്പിൾ So it works on the principle of inductance change due to any appreciable change in the quantity to be measured or measurant. നമ്മൾ മെഷർ ചെയ്യാൻ പോകുന്നത് അപ്പം യൂഷ്വലി ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓൾറെഡി ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫിനോമിനേനെ നമ്മളെന്ത് ചെയ്യുക നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരിക യൂസബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് തരിക അല്ലെ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ ഫോമിലേക്ക് മാറ്റുന്നത് ഡിജിറ്റൽ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ തെർമോമീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റുന്നതിനാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അപ്പം ഇവിടെ പറഞ്ഞ എന്താണ് ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുക നമുക്ക് മെഷർ ചെയ്യേണ്ട സാധനത്തിൽ അല്ലെങ്കിൽ മെഷർ ചെയ്യേണ്ട ഫിനോമിനലിൽ എന്തെങ്കിലും ക്വാണ്ടിറ്റി ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ടെമ്പറേച്ചർ കൂടി അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറയുക അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ് ഉണ്ടായി ഇതൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ മെഷർ ചെയ്യേണ്ട സാധനങ്ങളാണ് ഇങ്ങനെ എന്തെങ്കിലും സാധനത്തിൽ ചേഞ്ച് വന്നാൽ അത് എന്തിൽ ചേഞ്ച് ഉണ്ടാക്കും ഇൻഡക്റ്റൻസ് ചേഞ്ച് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക ഓക്കെ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസർ നമ്മൾ എന്താ ചെയ്തത് ഈ ഫിസിക്കൽ ഫിനോമിനെ റെസിസ്റ്റൻസിൽ ചേഞ്ച് ആക്കി മാറ്റി അതേപോലെ ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ എന്താ ചെയ്യുന്നത് നമ്മൾ ഫിസിക്കലി ഉള്ള ഒരു ഫിനോമിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടൻറ്റിലെ ചേഞ്ചസിനെ നമ്മൾ എന്താക്കി മാറ്റും ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസ് ആക്കി മാറ്റും ഓക്കെ അതാണ് ഇവിടുത്തെ ബേസിക് ഐഡിയ നമുക്ക് നോക്കാം ബാക്കിയുള്ളത് എ ചേഞ്ച് ഇൻ മെഷറൻറ്റ് ചേഞ്ച് ദ ഫ്ലക്സ് ആൻഡ് ദിസ് ഫ്ലക്സ് ഇൻ സോറി ആൻഡ് ദിസ് ചേഞ്ച് ഇൻ ഫ്ലക്സ് ചേഞ്ച് ദ ഇൻഡക്റ്റൻസ് സോ നിങ്ങൾക്കറിയാം ബേസിക് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ ഒരു കോയിൽ വൂണ്ട് ചെയ്ത് വെച്ചിട്ട് അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലായിരുന്നു അപ്പോൾ അതിലൂടെ നമ്മളൊരു കറണ്ടൊക്കെ പാസ് ചെയ്താൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ ഒരു കോയിലിനകത്തൂടെ കറണ്ട് പാസ് ചെയ്താൽ അതിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ ഫോം ചെയ്യും അപ്പം ആ ഫ്ലക്സിൽ ചേഞ്ചസ് വന്നാലും എന്തുണ്ടാവും അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും അല്ലേ സെൽഫ് EMF ഇൻഡ്യൂസ് ചെയ്യും അപ്പോൾ അവിടെ ഒരു ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അതാണ് ഇവിടെ പറയുന്നത് എ ചേഞ്ച് ഇൻ മെഷറൻറ്റ് ചേഞ്ച് ദ ഫ്ലക്സ് അതായത് നമ്മൾ ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഫിനോമിന അളക്കുകയാണ് അതിനാണ് മെഷറൻറ്റ് എന്ന് പറയുന്നത് ഒരു മെഷറൻറ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്തിൽ ചേഞ്ച് വരുത്തും ഈ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരുത്തും സോ ആ ഫ്ലക്സിലുള്ള ചേഞ്ച് ചേഞ്ച് ഇൻ ഫ്ലക്സ് ചേഞ്ച് ദ ഇൻഡക്റ്റൻസ് ആ ഫ്ലക്സിൽ വേരിയേഷൻസ് വരികയാണെങ്കിൽ അത് എന്ത് വ്യത്യാസം വരുത്തും ഒരു ഇൻഡക്ടറുടെ ഇൻഡക്റ്റൻസിൽ വ്യത്യാസം വരുത്തും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ബേസിക്കലി ഫിസിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന ഫിനോമിനേനെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കിയാൽ അത് എന്ത് ചേഞ്ച് ആയി മാറ്റും നമ്മൾ ഇൻഡക്റ്റൻസ് ചേഞ്ച് ആക്കി മാറ്റുന്നു അതാണ് ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഫിസിക്കലി ഉള്ള ചേഞ്ചിനെ ഇൻഡക്റ്റൻസ് ചേഞ്ച് ആക്കി മാറ്റി നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുക ഓക്കെ സോ ദിസ് ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസ് ക്യാൻ ബി കാലിബ്രേറ്റഡ് ഇൻ ടേംസ് ഓഫ് മെഷറൻറ്റ് അതാണ് നമ്മൾ പറയുന്നത് ഇൻഡക്റ്റൻസിൽ നമുക്ക് വ്യത്യാസം കിട്ടും ആ വ്യത്യാസത്തിന് ആ ഡിഫറൻസിനെ നമുക്ക് എന്തിൻ്റെ ഫോമിലേക്ക് അല്ലെങ്കിൽ എന്താക്കിയിട്ട് എടുക്കാൻ പറ്റും നമ്മൾ എന്താണ് ഫിസിക്കലി മെഷർ ചെയ്യാൻ വിചാരിച്ചത് ആ പെർട്ടിക്കുലർ മെഷറൻറ്റിൻ്റെ യൂണിറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ യൂണിറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ചേഞ്ച് ഇൻ ഇൻഡക്റ്റൻസ് കൺവേർട്ട് ചെയ്തെടുക്കാം ഓക്കെ സോ ഇപ്പം പറഞ്ഞതിൻ്റെ ബേസിക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു ഇത് അറിഞ്ഞാൽ ബാക്കി മുന്നോട്ട് കഴിഞ്ഞ കാര്യമുള്ളൂ അതായത് ഫിസിക്കലി ഞാൻ ടെമ്പറേച്ചർ കൂടുക കുറയുക എന്നൊക്കെയുള്ളതിനെ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് ഡിറ്റക്ട് ചെയ്യണം ഇതൊക്കെയാണ് ഒരു ട്രാൻസ്ഡ്യൂസറുടെ മെയിൻ പർപ്പസ് അല്ലേ അത് ചെയ്യുമ്പോൾ ഇവിടെ എന്താ ചെയ്യുക ആ ഫിസിക്കൽ ചേഞ്ചിനെ നമ്മൾ ഇൻഡക്റ്റൻസ് ചേഞ്ച് ആക്കി മാറ്റുന്നു അങ്ങനെ ആ ഇൻഡക്റ്റൻസിലെ വ്യത്യാസം നമ്മൾ മെഷർ ചെയ്യാൻ പറ്റും അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഓക്കെ അത് ബേസിക് ഐഡിയ അത് മനസ്സിലുണ്ടാക്കി കൊടുക്കുക സോ ഇനി നോക്കാം ഇൻഡക്റ്റൻസ് ട്രാൻസ്ഡ്യൂസർ വർക്ക് ഓൺ വൺ ഓഫ് ദ ഫോളോയിങ് പ്രിൻസിപ്പിൾ സോ ബേസിക്കലി മൂന്ന് രീതിയിൽ ഈ ഇൻഡക്റ്റൻസിൽ ചേഞ്ചസ് വരുന്നുണ്ട് ആ മൂന്ന് രീതിയാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് ചേഞ്ച് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ് ഒരു ഇൻഡക്ടറുടെ ഇൻഡക്റ്റൻസ് സെൽഫ് ഇൻഡക്റ്റൻസ് മാത്രം ഒരു ഇൻഡക്റ്റൻസ് മാത്രം വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് ചേഞ്ച് വരും അങ്ങനെ ഇത് വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് ഫിസിക്കൽ ഫിനോമിനെ ഈ ഇൻഡക്റ്റൻസ് ചേഞ്ച് എങ്ങനെ ആക്കുന്നു എന്നുള്ള മൂന്ന് രീതിയിൽ ഈ ഇൻഡക്റ്റൻസ് ചേഞ്ച് ഉണ്ടാവാമെന്നാണ് പറയുന്നത്
ഓക്കെ ഫിസിക്കലി ഉള്ള അല്ലെങ്കിൽ ഇൻഡക്ടറുടെ ഇൻഡക്റ്റൻസ് മൂന്ന് രീതിയിൽ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഒന്നാമത്തത് ചേഞ്ച് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്, രണ്ടാമത്തത് ചേഞ്ച് ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അവിടെ രണ്ടിൽ രണ്ട് ഇൻഡക്റ്റൻസ് ഒക്കെ വരുന്ന കേസിലാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരുന്നത്. ദെൻ പ്രൊഡക്ഷൻ ഓഫ് എഡി കറണ്ട്, ഒരു കോയിലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ എഡി കറണ്ട് എന്താ നിങ്ങൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ അത് ആ സ്ഥലത്ത് എത്തുമ്പം പറയാം. സോ ഇങ്ങനെ മൂന്ന് രീതിയിലാണ് ഈ ഇൻഡക്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത്. ഒന്ന് സെൽഫ് ഇൻഡക്റ്റൻസ് മൂലം, രണ്ടാമത്തത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് മൂലം, മൂന്നാമത്തത് എഡി കറണ്ട് മൂലം. ഈ മൂന്ന് രീതിയിൽ, ഈ മൂന്ന് സ്റ്റെപ്പുകളിൽ, ഈ മൂന്ന് വഴിയിൽ ഏതെങ്കിലും ഒന്നിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഫിസിക്കലി ഉള്ള ഫിനോമിനനെ മാറ്റിയിട്ട് ഇൻഡക്റ്റൻസിൻ്റെ ചേഞ്ചിലേക്ക് കൺവെർട്ട് ചെയ്ത് നമുക്കത് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് ഇനി ഓരോ മൂന്ന് ഈ മൂന്ന് പ്രിൻസിപ്പിളും എന്താണെന്നൊന്ന് നോക്കാം. ഈസിയാണ്, പെട്ടെന്ന് മനസ്സിലാവും, പെട്ടെന്ന് കവർ ചെയ്ത് പോവാം. സോ ഇതാണ് നിങ്ങളൊരു ഇൻഡക്ടർ ഇവിടെ കണ്ടിട്ടുണ്ടാവും. ആ ഇൻഡക്ടർ ഇപ്പോൾ ഇവിടെ ഒരു കോറുണ്ട്, ഇവിടെ ഒരു വൂണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടെ ഒരു മീറ്റർ ഉണ്ട്, ഇവിടെ ഒരു എക്സൈറ്റർ, ഒരു പവർ സപ്ലൈ, വട്ടവർ ഇറ്റ് ഈസ്. അപ്പോൾ ഇവിടെ ഒരു മൂവ്മെൻറ്റ്, ഈ കോറും ഈ കോറും ഈ അയണും റോഡും തമ്മിലൊരു മൂവ്മെൻറ്റ് വരുത്തുന്നു. ഇതാണ് അയൺ റോഡ്, മോസ്റ്റ് പോയിന്റ് കാണുന്നുണ്ട്. ഈ അയൺ റോഡ് മൂവ് ചെയ്യുമ്പം ഇവിടെ ഒരു ഫ്ലെക്സ് ഉണ്ടാവും, കാരണം ഒരു കറണ്ട് നമ്മൾ കോയിലൂടെ പാസ് ചെയ്യാണ്. ആ കോയിൽ വോണ്ട് ചെയ്ത് വെച്ചിട്ട് എവിടെയാണ്, ഒരു കോറിലാണ്, ഒരു അയൺ കോറാണ് വിചാരിക്കുക. അപ്പം ഇതൊരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ഈ മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, മാഗ്നറ്റിക് ഫ്ലെക്സുകൾ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മളൊരു അയൺ കോർ അല്ലെങ്കിൽ ഒരു അയൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കുകയാണ്, അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ മൂവ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ ഇവിടെ ഉള്ള മാഗ്നറ്റിക് ഫ്ലെക്സിൽ കട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലെക്സ് കട്ടാവുന്നത് മൂലം ഒരു കറണ്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ബേസിക് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഏകദേശം. അപ്പം ഇതാ ഒരു ജസ്റ്റ് ഇൻഡക്ടർ എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഞാൻ കാണിച്ചൊരു ജസ്റ്റ് ഒരു ചിത്രം മാത്രമാണ്. ഓക്കെ, നമുക്കിനി ഈ മൂന്ന് ബേസിക് പ്രിൻസിപ്പിളിലേക്ക് നമുക്കൊന്ന് പോവാം. സോ ഫസ്റ്റ് വൺ, ചേഞ്ച് ഓഫ് സെൽഫ് ഇൻഡക്റ്റൻസ്. സോ ഈ ഒരു ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളിൽ ഫസ്റ്റ് ഒരു പോസിബിലിറ്റി, സെൽഫ് ഇൻഡക്റ്റൻസിൽ വരുന്ന ചേഞ്ചിനെ നമുക്ക് മെഷർ ചെയ്തിട്ട് എന്താക്കാം, ഫിസിക്കൽ ഫിനോമിനനെ മെഷർ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും നമുക്ക്. അതെങ്ങനെയാണെന്ന് നോക്കാം. ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഈസ് ഗിവൺ ബൈ എൽ സിക്കൽ ടു എൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. സോ ഒരു ബേസിക് ഇക്വേഷൻ ആണിത്, ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കണം, എക്സ്പ്ലെയിൻ ചെയ്യാൻ എക്സാമിന് ചോദിച്ചാൽ ഇക്വേഷനൊക്കെ എഴുതേണ്ടി വരും. സോ എൽ ഇൻഡക്റ്റൻസിനെ നമ്മൾ എൽ എന്നാണ് സാധാരണ പറയുക, ക്യാപിറ്റൽ എൽ. സോ എൽ സിക്കൽ ടു എൻ സ്ക്വയർ ബൈ ആർ, വേർ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്. ഇൻഡക്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു വയറിങ്ങനെ വൂണ്ട് ചെയ്ത് വെച്ചതിനെയാണ് ചുറ്റി വെച്ചതിനാണ് നമ്മൾ പറയാം ഇൻഡക്ടർ എന്ന് പറയാം. സോ എൻ എന്ന് പറഞ്ഞാൽ എൻ നമ്പർ ഓഫ് ടേൺസ്, അതായത് എത്ര ചുറ്റിൽ അല്ലെങ്കിൽ എത്ര റൗണ്ട്സ് നമ്മൾ ഈ ഇൻഡക്ടറിന് മുകളിലുണ്ട്, അതിനാണ് എൻ റെഫർ ചെയ്യുന്നത്. ആർ ഈസ് ദ റിലക്റ്റൻസ് ഓഫ് ദി മാഗ്നറ്റിക് സർക്യൂട്ട്. റിലക്റ്റൻസ് നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടാവും, റെസിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാം അല്ലേ. സോ അത് കറണ്ടിൻ്റെ കേസിലുള്ളതാണ് റെസിസ്റ്റൻസ്. അതേപോലെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ കേസിലുള്ള ഒരു റെസിസ്റ്റൻസ് പോലെ ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലക്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അത്രയും മനസ്സിലാക്കി വെക്കുക. സോ സെൽഫ് ഇൻഡക്റ്റൻസ് ഒരു ഇക്വേഷൻ ആണ് എൽ സീക്വൽ ടു എൻ സ്ക്വയർ ബൈ ആർ. സോ ഓൾസോ ദ റിലക്റ്റൻസ് ആർ ഈസ് ഗിവൺ ബൈ ആറിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ആർ സീക്വൽ ടു എൽ ഡിവൈഡഡ് ബൈ മ്യൂ എ. ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഉള്ള ഇക്വേഷൻസ് ആണ്, ആർ സീക്വൽ ടു എൽ ഡിവൈഡഡ് മ്യൂ ബൈ എ. സോ ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് ദി കോയിൽ, നമ്മൾ ഇൻഡക്ടർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച കോയിലിൻ്റെ ലെങ്ത് ആണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് ദ കോയിൽ, നമ്മൾ ആ എത്ര ഏരിയ ഉണ്ട് എന്നുള്ളതാണ് ആ ഇൻഡക്ടറുടെ. ആൻഡ് മ്യൂ മീൻസ് എഫക്റ്റീവ് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം, പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം ആണ് ഈ മ്യൂ കൊണ്ട് മീൻ ചെയ്യുന്നത്. സോ ആറിന് ഈ ഇക്വേഷനിൽ എൽ എസ് ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ ഡിവൈഡഡ് ബൈ ആർ എന്നുള്ള ഈ ഇക്വേഷനിൽ ആറിൻ്റെ വാല്യൂ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ എൽ എസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, എൻ സ്ക്വയർ മ്യൂ എ ഡിവൈഡഡ് ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, ഇതിന് നമുക്കൊന്നുകൂടെ ഷോർട്ടാക്കിയിട്ട് എ ഡിവൈഡഡ് ബൈ എൽ എനിക്ക് ജി എന്നെടുക്കാൻ പറ്റും. ഇറ്റ്സ് നോൺ ആസ് ജിയോമെട്രിക് ഫോം ഫാക്ടർ, ജിയോമെട്രിക് ഫോം ഫാക്ടറാണ് ജി എന്ന് പറയുന്നത്, വിച്ച് ഈക്വൽ ടു എ ഡിവൈഡഡ് ബൈ എൽ. സോ ഈ ഇക്വേഷനിൽ എ ഡിവൈഡഡ് ബൈ എൽ എനിക്ക് ജി ആക്കാൻ പറ്റും. സോ നമുക്ക് ഇൻഡക്റ്റൻസ് എന്നുള്ള ഇക്വേഷൻ എന്ത് കിട്ടും, എൽ സീക്വൽ ടു എൻ സ്ക്വയർ മ്യൂ ജി. അപ്പം ഈ ജീൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം, എ എൽ ആണ്, എ മീൻസ് നമ്മുടെ കോയിലിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്, എൽ മീൻസ് ലെങ്ത് ഓഫ് ദ കോയിലാണ്. അപ്പം ഇൻഡക്റ്റൻസ് ഈ ഇക്വേഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും, ഇൻഡക്റ്റൻസ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, സ്ക്വയർ റൂട്ട് ഓഫ് ദി നമ്പർ ഓഫ് ടേൺസ് അല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷനിലാണ്.
then permeability of the medium mu adine directly proportional aanu adu pore g ku directly proportional aanu g means adayith area of cross section directly proportional um length ne inversely proportional um karanam g is equal to a divided by l aanu so ee l vary cheyane alle ee inductance inde value vyathasam varane ee moonu component il edengilum onnil change undayan mathi onengil number of n koota അല്ലെങ്കിൽ മ്യൂവിൻ്റെ വാല്യൂ കൂടും പെർമിയബിലിറ്റി മീഡിയം ആണ് അത് ഡിസ്റ്റൻസൊക്കെ മാറുമ്പോൾ മ്യൂവിൻ്റെ വാല്യൂ മാറും പിന്നെ ജി ആണ് ജീൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം ഒരു ലെങ്ത്ത് അതേപോലെ ഏരിയ ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അതും മാറാൻ ചാൻസ് ഉണ്ട് സോ ഈ ഒരു ഇക്വേഷൻ നല്ലപോലെ ഓർത്ത് വെക്കുക എൽ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ മ്യൂ ജി ഇതിലേക്ക് എത്തിയ സ്റ്റെപ്പുകളാണ് തൊട്ട് മുമ്പ് കാണിച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് ബേസിക് ആയിട്ട് ഇക്വേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി എങ്ങനെയാണ് ഇൻഡക്ടൻസ് സെൽഫ് ഇൻഡക്ടൻസ് ഉണ്ടാവുന്നതെന്നാണ് ദാറ്റ് ഈസ് The self-inductance can be changed by variation in. അല്ലേ നമ്മൾ തൊട്ട് മുമ്പത്തെ ഇക്വേഷൻ വെച്ചിട്ട് എല്ലിൻ്റെ എല്ല് സിക്വൽ ടു എൻ സ്ക്വയർ മ്യൂ ജി എന്നായിരുന്നു സോ ആ എല്ലിൻ്റെ വാല്യൂ വ്യത്യാസം വരുത്താൻ നമുക്ക് എന്തൊക്കെ ചേഞ്ച് ചെയ്താൽ മതി ഒന്നെങ്കിൽ എന്നിൻ്റെ വാല്യൂ വ്യത്യാസം വരുത്താം നമ്പർ ഓഫ് ടേൺസ് വ്യത്യാസം വരുത്തിയാൽ നമുക്ക് എല്ല് വ്യത്യാസം വരും ജീൻ്റെ വാല്യൂ വേരി ചെയ്താൽ നമുക്ക് എല്ലിൽ വ്യത്യാസം വരും അതേപോലെ മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും വ്യത്യാസം വരുത്തിയാലും എല്ലിൽ വ്യത്യാസം വരും എൻ്റെ ഇൻഡക്ടൻസിൽ വ്യത്യാസം വരും സോ ഇഫ് സം ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഏബിൾ ടു ചേഞ്ച് എനി ഓഫ് ദീസ് പാരാമീറ്റേഴ്സ് ദെൻ ദാറ്റ് ക്വാണ്ടിറ്റി ക്യാൻ ബി ഡയറക്ട്ലി മെഷർഡ് ഇൻ ടേംസ് ഓഫ് ഇൻഡക്ടൻസ് അപ്പോൾ നമുക്ക് മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഫിസിക്കൽ എക്സസിൻ്റെ ക്വാണ്ടിറ്റി പ്രഷറോ ടെമ്പറേച്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അതിനെ ഈ ഫിസിക്കൽ ഫിനോമിനെ നമ്മളെ ഈ മൂന്ന് കോമ്പോണൻറ്റിൽ ഏതെങ്കിലും ഒന്നിനെ ചേഞ്ച് ചെയ്യാൻ എബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഫിസിക്കൽ ഫിനോമിനെ ഈ സെൽഫ് ഇൻഡക്ടൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും പറഞ്ഞ ഐഡിയ മനസ്സിലായല്ലോ അതാണ് ഇഫ് സം ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഏബിൾ ടു ചേഞ്ച് എനി ഓഫ് ദീസ് പാരാമീറ്റേഴ്സ് മീൻസ് എന്നെ നമ്പർ ഓഫ് ടേൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഏരിയ ക്രോസ് സെക്ഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ കോയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ മ്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ മ്യൂ മീൻസ് പെർമിയബിലിറ്റി ഓഫ് ദ മീഡിയം ആണ് അതാ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചൊക്കെ വ്യത്യാസം വരും മീഡിയത്തിനനുസരിച്ച് അപ്പം നമ്മുടെ ഫിസിക്കലി ഇപ്പോൾ ടെമ്പറേച്ചറാണ് അളക്കുന്നത് വിചാരിക്കാം അല്ലെങ്കിൽ പ്രഷറാണ് അളക്കുന്നത് വിചാരിക്കാം അപ്പോൾ പ്രഷർ അളക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഏരിയ ക്രോസ് സെക്ഷനൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും പ്രഷർ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പം ഈ കോയിലിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ അല്ലെങ്കിൽ ലെങ്ത്തൊക്കെ വേരി ചെയ്യുമെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് വ്യത്യാസം വരും ഇൻഡക്ടൻസ് എല്ല് വ്യത്യാസം വരും അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആ പ്രഷർ നമുക്ക് അളക്കാൻ പറ്റും അതാണ് ഇവിടെ പറഞ്ഞത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എൻ സിക്വൽ ടു എൻ സ്ക്വയർ മ്യൂ ജി എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫിസിക്കൽ ഫിനോമിനന് ഈ മൂന്ന് കോമ്പോണൻറ്റിൽ ഏതെങ്കിലും ഒന്നിനെ അതായത് എന്നിനെയോ ജിയെയോ മ്യൂയെയോ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഫിസിക്കൽ ഫിനോമിനനെ എന്ത് ചെയ്യാൻ പറ്റും ഇൻ ടേംസ് ഓഫ് ഇൻഡക്ടൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഷർ ചെയ്യാൻ പറ്റും അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ചേഞ്ച് ഓഫ് സെൽഫ് ഇൻഡക്ടൻസ് ആ സെൽഫ് ഇൻഡക്ടൻസിൻ്റെ ഇക്വേഷൻ വെച്ച് ചെയ്യുന്നതാണ് ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ അല്ലേ സിമ്പിളാണ് അപ്പം ഈ ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കുക അത്രയുള്ളതിൽ മെയിനായിട്ടുള്ളത് ഇനി രണ്ടാമത്തത് ചേഞ്ച് ഓഫ് മ്യൂച്വൽ ഇൻഡക്ടൻസ് മ്യൂച്വൽ ഇൻഡക്ടൻസ് വരുന്ന കേസിൽ നമുക്കറിയാം ഒരു ഇൻഡക്ടർ മാത്രമല്ല ഉണ്ടാവും അവിടെ മൾട്ടിപ്പിൾ ഇൻഡക്ടേഴ്സ് ഉണ്ടാവും സോ മ്യൂച്വലി കപ്പിൾഡ് മൾട്ടിപ്പിൾ കോയിൽസ് ആർ യൂസ്ഡ് ഇൻ ദിസ് പ്രിൻസിപ്പിൾ സോ ഈ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഇൻഡക്ടർ പോരാ രണ്ടോ മൂന്നോ ഇൻഡക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക ഇത് മ്യൂച്വൽ ഇൻഡക്ടേഴ്സ് അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത് സോ ഇറ്റ് ഈസ് മ്യൂച്വലി കപ്പിൾഡ് മൾട്ടിപ്പിൾ കോയിൽസ് ആർ യൂസ്ഡ് ഇൻ ദിസ് പ്രിൻസിപ്പിൾ ദ മ്യൂച്വൽ ഇൻഡക്ടൻസ് ക്യാൻ ബി ദെൻ ചേഞ്ച്ഡ് ബൈ വേരിയിങ് ദ സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദി കോയിൽ മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ ഒരു രണ്ട് കോയിലുകൾ തമ്മിൽ എടുത്ത് വെച്ചിട്ട് ഒന്നിലൂടെ നമ്മൾ കറണ്ട് എന്തോ വിട്ടിട്ട് അതിലെ ഇൻഡക്ടൻസ് മാറിക്കഴിഞ്ഞാൽ തൊട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന കോയിലിൽ രണ്ട് കോയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒന്നിൽ നമ്മൾ ചേഞ്ചസ് വരുത്തി വിചാരിക്കും അതിലൂടെ കറണ്ടോ എന്തെങ്കിലും മാറ്റിയാൽ വരുത്തി അല്ലെങ്കിൽ ഫ്ലെക്സ് മാറും ആ ഫ്ലെക്സ് മാറുമ്പം തൊട്ടടുത്ത് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ ഇൻഡക്ടറിലും എന്ത് വരും ഒരു അതിൻ്റെ എഫക്റ്റ് വരുത്തിയിട്ട് അവിടെയും ഒരു വേരിയേഷൻസ് വരുത്തും ഇൻഡക്ടൻസ് വേരിയേഷൻസ് വരുത്തും അതിനാണ് മ്യൂച്വൽ ഇൻഡക്ടൻസ് എന്ന് പറയാം ഓക്കെ സോ ദ മ്യൂച്വൽ ഇൻഡക്ടൻസ് ക്യാൻ ബി ദെൻ ചേഞ്ച്ഡ് ബൈ വേരിങ് ദ സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദി കോയിൽ അപ്പോൾ ഏതെങ്കിലും ഇപ്പം എ ബി രണ്ട് കോയിൽ എടുത്ത് നിൽക്കുകയാണെങ്കിൽ എൻ്റെ സെൽഫ് ഇൻഡക്ടൻസ് ചേഞ്ച് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ബിയിൽ എന്തുണ്ടാവും അതിൻ്റെ ഒരു എഫക്റ്റ് വരും അതായത് ഒരു മ്യൂച്വൽ ഇൻഡക്ഷനാണ് അത് അവിടെ ഒരു മ്യൂച്വൽ ഇൻഡക്ടൻസ് അവിടെ ഒരു ഇ എം എഫിലോ കറണ്ടിലോ ഫ്ലക്സിലോ ഒക്കെ വേരിയേഷൻസ് വരുത്തും അതാണ് ഇവിടെ പറഞ്ഞത് ഓക്കെ സോ ലെറ്റ്സ് ടേക്ക് ടു കോയിൽ ആൻഡ് സപ്പോസ് ദർ സെൽഫ് ഇൻഡക്ടൻസ് ആർ എൽ വൺ ആൻഡ് എൽ ടു ഇപ്പോൾ രണ്ട് കോയിൽ എ ബി രണ്ട് കോയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ സെൽഫ് ഇൻഡക്ടൻസ് എൽ വണ്ണും എൽ ടു ആണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ദ മ്യൂച്വൽ ഇൻഡക്ടൻസ് ബിറ്റ്വീൻ ദീസ് ടു കോയിൽ ഈസ് ഗിവൺ ബൈ
സോ അവിടെ ഉണ്ടാകുന്ന മ്യൂച്വൽ ഇൻഡക്ടൻസ് നമുക്ക് ഒരു ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് എം എം മീൻസ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ വൺ ഇൻറ്റു എൽ ടു, സ്ക്വയർ റൂട്ട് ഓഫ് എൽ വൺ ഇൻറ്റു എൽ ടു, വേർ കെ ഈസ് ദി കോഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. ആ രണ്ട് ഇൻഡക്ടൻസ് കപ്പിൾ ചെയ്ത് വെച്ചാൽ പറഞ്ഞു അതിൻ്റെ കോഫിഷ്യൻ്റ് ആണ് എന്ത്, കെ ഈസ് എ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ കോഫിഷ്യൻ്റ് ആണ് എന്ത്, ഈ കെ എന്ന് പറയുന്നത്. സോ എൽ വൺ എൽ ടു ഓൾറെഡി നമ്മൾ പറഞ്ഞു രണ്ട് ഇൻഡക്ടൻസ് ഇങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്, അടുപ്പിച്ച് എ ബി രണ്ട് ഇൻഡക്ടൻസ് വെക്കുന്നുണ്ട്. അതിൽ ഒന്നിൻ്റെ ഇൻഡക്ടൻസ് ആണ് എൽ വൺ, രണ്ടാമത്തെ ഇൻഡക്ടൻസ് ആണ് എൽ ടു. സോ മ്യൂച്വൽ ഇൻഡക്ടൻസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിങ് ദിസ് ഫോർമുല എം സീക്വൽ ടു കെ ഇൻറ്റു റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് എൽ വൺ ഇൻറ്റു എൽ ടു. ക്ലിയർ? സോ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ മ്യൂച്വൽ ഇൻഡക്ടൻസ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇഫ് ദ സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദി കോയിൽ ഓർ ദ കോഫിഷ്യൻറ്റ് ഓഫ് ദ കപ്ലിംഗ് ഈസ് വാരിയഡ് അല്ലേ. അപ്പോൾ നമ്മളവിടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ആ ഒന്നെങ്കിൽ കെൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാം, കോഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ചേഞ്ച് ചെയ്യാം അല്ലേ. എം ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ വൺ എൽ ടു ആണ്. അപ്പോൾ കെ വാരി ചെയ്താൽ എന്ത് ചെയ്യും, എം മ്യൂച്വൽ ഇൻഡക്ടൻസ് വാരി ചെയ്യും അക്കോർഡിംഗ് ടു പ്രീവിയസ് ഇക്വേഷൻ. അതേപോലെ എൽ വൺ അല്ലെങ്കിൽ എൽ ടു ചേഞ്ച് ചെയ്താൽ, അല്ലെങ്കിൽ രണ്ടും ചേഞ്ച് ചെയ്താലും എന്ത് സംഭവിക്കും, ആ മ്യൂച്വൽ ഇൻഡക്ടൻസിൻ്റെ ഇൻഡക്ടൻസ് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. എം ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഓഫ് എൽ വൺ എൽ ടു. കെൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാതെ ഇൻഡക്ടൻസ് മാറും. എല്ലിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ, എൽ വണ്ണിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ ഇൻഡക്ടൻസ് മാറും, എൽ ടുവിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്താൽ ഇൻഡക്ടൻസ് മാറും. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിസിക്കൽ ഫിനോമിനനെ ഈ ഏതെങ്കിലും ഒരു ചേഞ്ച് വരുത്താൻ പറ്റുമെങ്കിൽ അല്ലേ, ഫിസിക്കലുള്ള നമ്മൾ മെഷർ ചെയ്യേണ്ട ഫിനോമിനക്ക് എന്ത് ചെയ്യണം, ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂവിൻ്റെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മ്യൂച്വൽ ഇൻഡക്ടൻസ് ചേഞ്ച് വരുത്തും. അതിനെ നമുക്ക് ഫിസിക്കൽ ഫിനോമിനനെ ചേഞ്ച് ഇൻ ഇൻഡക്ടൻസ് ആക്കിയിട്ട് നമുക്കിവിടെ മെഷർ ചെയ്യാൻ പറ്റും. സോ ദ കോഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഡിപ്പെൻഡ് ഓൺ ഡിസ്റ്റൻസ് സെപ്പറേഷൻ ആൻഡ് ഓറിയൻറ്റേഷൻ ബിറ്റ്വീൻ ദീസ് ടു കോയിൽ. സോ അവിടെ കെൻ്റെ വാല്യൂ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ രണ്ട് ഇപ്പം എ ബി രണ്ട് ഇൻഡക്ടൻസ് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസിനെ വെരി ചെയ്ത് അപ്പോൾ ഡിസ്റ്റൻസ് മാറാൻ പറ്റും നമുക്ക് അല്ലേ. മാറ്റിയാൽ കെൻ്റെ വാല്യൂ മാറും, അല്ലെങ്കിൽ സെപ്പറേഷൻ അതിനൊക്കെ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ എങ്ങനെയാണ് അത് പോകേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം കെൻ്റെ വാല്യൂ വ്യത്യാസം വരുത്താൻ ചെയ്താൽ മതി, രണ്ട് കപ്പിൾ ഇത്ര അടുത്താണെങ്കിൽ ഇത്ര ദൂരത്തേക്ക് വെച്ചു എന്ന് വിചാരിക്കുക, അപ്പോൾ കെൻ്റെ വാല്യൂ മാറും, അല്ലെങ്കിൽ തൊട്ട് മുതൽ അടുത്തേക്ക് വെച്ച് വിചാരിക്കുക, അപ്പോൾ കെൻ്റെ വാല്യൂ എന്ത് ചെയ്യും, വ്യത്യാസം വരുത്തും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസിക്കലി എളുപ്പം ഒരു പ്രഷറാന്ന് വിചാരിക്കാം. ഇപ്പോൾ പ്രഷർ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഒന്ന് ഞാൻ സ്റ്റഡി ആക്കി വെച്ചു, രണ്ട് ഒരു മൂവൽ കോമ്പണൻറ്റ് പിടിച്ചു രണ്ടാമത്തെ കോയിൽ. അപ്പം ഒരു പ്രഷർ വരുമ്പോൾ അടുത്ത് വന്നു, പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ ദൂരത്ത് പോയി, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഡിസ്റ്റൻസ് മാറുന്നുണ്ട്. സോ അവിടെ കെൻ്റെ വാല്യൂ എന്ത് ചെയ്യും, മാറും. അപ്പോൾ നമുക്ക് പ്രഷറൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ ചേഞ്ച് ഇൻ ഇൻഡക്ടൻസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും, അത് യൂസിങ് മ്യൂച്വൽ ഇൻഡക്ടൻസ് വെച്ചിട്ട്. ഓക്കെ, അത് ഇത് രണ്ടാമത്തെ മെത്തേഡാണ് യൂസിങ് മ്യൂച്വൽ ഇൻഡക്ടൻസ് ടു മെഷർ ഡിസ്പ്ലേസ്മെൻറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്, ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടി. വൺ കോയിൽ ഈസ് ഫിക്സഡ് ആൻഡ് അത് അതർ കോയിൽ ഈസ് കണക്ടഡ് ദ മൂവിങ് ഒബ്ജക്റ്റ്. അതാണ് ഒന്ന് ഫിക്സ് ആക്കി വെക്കും, രണ്ടാമത്തത് മൂവ് ചെയ്യുന്ന രീതിയിലൊരു സ്റ്റാൻഡിൻ്റെ മുകളിൽ പിടിപ്പിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ അളക്കാൻ നമുക്ക് എന്ത് ചെയ്യും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് മാറും. അപ്പം അതിൻ്റെ അടുത്തുള്ള കെ വ്യത്യാസം വരും അല്ലേ, കോഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് വ്യത്യാസം വരും. സോ വിച്ച് വിൽ അഫക്ട് ഇൻഡക്ടൻസ്, അവിടെ ചേഞ്ച് ഇൻ ഇൻഡക്ടൻസ് ഉണ്ടാവും. ആ ഇൻഡക്ടൻസിലെ ചേഞ്ച് ആണ് ഫിസിക്കലി എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ കൂടി എന്നൊക്കെ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ദ കോഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ചേഞ്ച് വിത്ത് വേരിയിങ് ഡിസ്റ്റൻസ് ആൻഡ് ഹെൻസ് ദ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓൾസോ ചേഞ്ച്. This change in mutual inductance can be calibrated in terms of displacement. So, displacement ഒക്കെ അളക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഉള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ട് ഇൻഡക്റ്റീവ് ട്രാൻസ്മിറ്റർ ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ? സോ ഇനി മൂന്നാമത്തെ മെത്തേഡാണ് പ്രൊഡക്ഷൻ ഓഫ് എഡി കറണ്ട്. എഡി കറണ്ട് നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടോ ആരെങ്കിലുമൊക്കെ, എന്താന്ന് പറയാം. വെൻ എ കോയിൽ ഈസ് പ്ലേസ്ഡ് ടു നിയർ ടു എ കോയിൽ ക്യാരിയിങ് ആൾട്ടർനേറ്റീവ് കറണ്ട് എ സർക്കുലേറ്റ് സോറി എ ആൾട്ടർനേറ്റീവ് കറണ്ട് എ സർക്കുലേറ്റിംഗ് കറണ്ട് ഈസ് കോൾഡ് എഡി കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. അതായത് നമ്മളൊരു കോയിൽ എ എന്നുള്ളൊരു കോയിൽ എടുത്തു, അത് ബി എന്നുള്ളൊരു കോയിലിൻ്റെ അടുത്ത് വെച്ചു, ഇത് എ ഇത് ബി. സോ ബി ബിയിലൂടെ എന്തുണ്ട്, ഒരു എ സി കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ബി എന്ത് ചെയ്യും, എൻ്റെ മുകളിലേക്ക് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും, ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അതിനാണ് നമ്മളെന്ത് പറയുക, എഡി കറണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? സോ അതിന് ആ ഒരു എഡി കറണ്ട് മൂലം ഉണ്ടാകുന്ന ഇൻഡക്ടൻസിൽ ചെറിയ വ്യത്യാസം വരുത്തിയിട്ട് ആ ചേഞ്ച് ഓഫ് ഇൻഡക്ടൻസ് ആണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അതാണ് ബേസിക് ഐഡിയ. നമുക്ക് നോക്കാം.
So this circulating current produces its own flux and try to reduce the flux of the coil carrying the current, which in turn change the inductance of the coil. So ee eddy current undavunnathu moolam aa oru coil endundavum flux change undavum. So flux change vannal nammal thodakkam definition il parnu le first starting line parnu. So flux il change vannal adu undavum inductance ne vary cheyipikku. So oru inductance variations avade varunnundu. Okay, so when coils are near, the eddy current produces is high and the reduction in the inductance is also increase. So inductance can be varied by variation of distance between two coil. From A and B, njan nerthe parna pole B lude current undu, A lude current onnum illa. Ee B lude AC current povunnundu, endeyum A ende mulla oru eddy current produce cheyipikku, adu circulating current. Aa circulating current endeyum adinte value idu aduthum dooreyum povumba vyathasam varum. Adhaayathu rendu coil aduthu vannal ആ എഡി കറണ്ട് കൂടും, രണ്ട് കോയിൽ ദൂരത്തേക്ക് പോയാൽ എഡി കറണ്ട് എന്ത് ചെയ്യും, കുറയും. അപ്പം എഡി കറണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അവിടെ എന്തുണ്ടാകും, ഒരു ഫ്ലക്സ് വേരിയേഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. സോ എഡി കറണ്ടിൽ ഒരു വേരിയേഷൻ വന്നാൽ അപ്പ് ആൻഡ് ഡൗൺ, എഡി കറണ്ട് അടുത്ത് വന്നാൽ കോയിൽസ് അടുത്ത് വന്നാൽ എഡി കറണ്ട് കൂടും, കോയിൽസ് ദൂരെ പോയാൽ എഡി കറണ്ട് കുറയുന്നുണ്ട്. സോ ഈ എഡി കറണ്ടിൽ വരുന്ന വേരിയേഷൻസ് എന്ത് വരുത്തും, ഫ്ലക്സിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. ആ ഫ്ലക്സിലുള്ള വ്യത്യാസം നമ്മുടെ ഇൻഡക്റ്റൻസിലെ വ്യത്യാസമാക്കിയിട്ട് നമുക്ക് കിട്ടും. സോ ഫിസിക്കലി ഉള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റും. ഈ സോ ഈ ഡിസ്റ്റൻസ് മാറുന്നുണ്ട് അവിടെ, ആ ഡിസ്റ്റൻസിലെ മാറ്റം ഫിസിക്കൽ ഫിനോമിനനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻപുട്ടായിട്ട് ട്രാൻസ്മിറ്റർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഔട്ട്പുട്ടിൽ ഒരു ഇൻഡക്റ്റൻസ് വേരിയേഷൻസ് കിട്ടും നമുക്ക്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫിസിക്കൽ ഫിനോമിനനു പ്രൊപ്പോർഷനലായിട്ടുള്ള സാധനമായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ബേസിക് ഐഡിയ. സോ എഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ക്ലിയർ. സോ ഇനി റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ഓഫ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ്. ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതിൽ നോക്കാം നമുക്ക്. സോ ഇറ്റ്സ് ഫൈൻഡ് ആപ്ലിക്കേഷൻ ഇൻ പ്രോക്സിമിറ്റി സെൻസർ വിച്ച് ആർ യൂസ്ഡ് ഫോർ പൊസിഷൻ മെഷർമെൻറ്റ്. നമ്മുടെ പ്രോക്സിമിറ്റി, അതായത് നമ്മുടെ മൂവ്മെൻറ്റും കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മളെവിടെയാണ് നിൽക്കുന്നതൊക്കെ അറിയാൻ വേണ്ടിയുള്ള സെൻസേഴ്സ് ഉണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പ്രോക്സിമിറ്റി സെൻസർ എന്ന്. അവിടെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ഡൈനാമിക് മോഷൻ മെഷർമെൻറ്റ്, അതായത് ആൾക്കാർ മൂവ് ചെയ്യുന്നുണ്ട്, ഡൈനാമിക് ആയിട്ട് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോഷൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രിൻസിപ്പിൾ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ ടച്ച് പാഡിലൊക്കെ എന്തുണ്ട്, ഈ ടച്ച് പാഡ് നമുക്കറിയാം ബേസിക് ടച്ച് ചെയ്തിരിച്ച് പോകണം, അവിടെയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസറാണ് ഉപയോഗിക്കുന്നത്. സോ അതേപോലെ പെർട്ടിക്കുലർ ഈ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഈസ് യൂസ്ഡ് ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് മെറ്റൽ, ഫൈൻഡിങ് മിസ്സിംഗ് പാർട്ട് ഓർ കൗണ്ടിങ് ദ നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. സോ ഇതൊക്കെയാണ് അതിൻ്റെ റിയൽ ലൈഫിലുള്ള ആപ്ലിക്കേഷൻസ്. ഇനി നമുക്കതിൻ്റെ ടൈപ്പിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ടൈപ്പിലാണ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ഉള്ളത്. ഒന്ന് LVDT എന്ന് പറയും, രണ്ടാമത്തത് RVDT എന്ന് പറയും. രണ്ടും ഏകദേശം സെയിം ആണ്, ഒന്ന് മനസ്സിലാക്കിയാൽ മറ്റത് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആക്ച്വലി നിങ്ങൾ ഒന്ന് പഠിച്ചാൽ മതി, മറ്റത് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് ഡിഫറൻസ് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് രണ്ടും കമ്പയർ ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം LVDT മീൻസ് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമർ. എന്താന്ന് നോക്കുമ്പോൾ ഇത് രണ്ടും ഒരു ടൈപ്പ് ഓഫ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണ്, LVDT അതേപോലെ RVDT. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾ അങ്ങനെ ചോദിച്ചാൽ LVDT RVDT ആണ് നിങ്ങൾ എഴുതേണ്ടത്. സോ എന്താണ് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് നോക്കാം. LVDT ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ ദാറ്റ് വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ എന്താണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന്. ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ ഡിസ്പ്ലേസ്മെൻറ്റ്, പ്രഷർ ആൻഡ് ഫോഴ്സ്. ഇതിൻ്റെ ഈ LVDT മെയിൻ യൂസേജ് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർ ചെയ്യാൻ, അതേപോലെ പ്രഷർ മെഷർ ചെയ്യാൻ, അതേപോലെ ഫോഴ്സ് മെഷർ ചെയ്യാനൊക്കെ നമ്മൾ സാധാരണ LVDT ഉപയോഗിക്കുക. സോ ഇറ്റ് ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ ആണ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ അതിൻ്റെ കൺസ്ട്രക്ഷൻ ആണ് നേരെ നമ്മൾ പോകുന്നത്, എങ്ങനെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്, LVDT ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. സോ LVDT കൺസിസ്റ്റ് ഓഫ് 1 പ്രൈമറി കോയിൽ ആൻഡ് 2 സെക്കൻഡറി കോയിൽ വൂണ്ടഡ് ഓൺ എ സിലിണ്ടറിക്കൽ കോർ. ഇവിടെ 3 കോയിലുണ്ട് ടോട്ടൽ. ഫസ്റ്റ് 1 പ്രൈമറി കോയിൽ എന്ന് പറയും, രണ്ടാമത്തത് 2 സെക്കൻഡറി കോയിലും, ഒരു പ്രൈമറി കോയിലും 2 സെക്കൻഡറി കോയിലും. സോ ഇറ്റ്സ് വൂണ്ടഡ്, ഒരു ചുറ്റു വെച്ചിട്ടുണ്ട് ഒരു സിലിണ്ടറിക്കൽ കോർ. ദ കോർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ സച്ച് ആസ് അയൺ കോർ ആൻഡ് ഈസ് ഫ്രീലി മൂവബിൾ ഇൻസൈഡ് ദ കോയിൽ ആൻഡ് ദിസ് മൂവ്മെൻറ്റ് മെഷർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. സോ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന കോർ ഉപയോഗിക്കുന്നു പറഞ്ഞാൽ, നമ്മൾ ആ കോർ എന്താണ്, ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽ ഒക്കെയാണ് സാധാരണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അയൺ കോർ ഒക്കെയാണ് അതിന് ഉപയോഗിക്കുന്നത്. അതെന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന രീതിയിലാണ് അത് നമ്മൾ ഈ കോയിലിൻ്റെ അകത്ത് ഘടിപ്പിച്ച് വെച്ചിരുന്നത്. അതായത്
ഈ കോറമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പ് ആൻഡ് ഡൗൺ ലീനിയർ മോഷൻ ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമർ പേരും വരാൻ കാരണം. ഓക്കെ, ഇവിടെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന കോർ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇറ്റ്സ് എ ലീനിയർ ഫാഷനിലാണ് ആ മൂവ്മെന്റ്. സോ ദ കോർ ഈസ് such as iron core, and it is the core amlunda ivadella ubayikana core, which is freely movable inside the coil, and this movement measure the physical quantity. So nammal physical quantity measure cheyan vendi ivada ubayikana endanu ee core da movement nokkum adiyam adu nammalku inductance il vyathasam varuthunnundu adengena nammal veya parayum. Okay, appo ee core move cheyipikunnathu physical phenomena aanu, adana basic detection sense cheyunnathu avade. Appo nokka ini idana oru LVDT ide ഡയഗ്രാം. ഇവിടെ കാണാം നിങ്ങൾക്ക്, ഇതാണ് പ്രൈമറി കോയിൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു കറണ്ട് സപ്ലൈ ഉണ്ട്. ഓക്കെ, അതേപോലെ സെക്കൻഡറി കോയിൽസ് ആണ് ഇത്, S1 ഉം S2. ഓക്കെ, സോ ഇത് രണ്ടും ഒരു പ്രത്യേക അനുപാതത്തിൽ എടുക്കണം. രണ്ടിൻ്റെയും നമ്പർ ഓഫ് വൂൺസ്, നമ്പർ ഓഫ് ചുറ്റുന്നതിൻ്റെ എണ്ണം എന്തായിരിക്കണം, സെയിം ആയിരിക്കണം S1-ലും S2-ലും. ഇങ്ങനെയാണ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോർ. ഒരു കോർ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഈ കോർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ, ഇത് ഇങ്ങനെ ഈ ഒരു ലീനിയർ ഫാഷനിൽ ഇപ്പോൾ മൗസ് പോയിന്റ് പോകുന്ന നോക്കാം, അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതാണ് അതിൻ്റെ ഈ കോറിൻ്റെ ഡിസ്പ്ലേസ്മെന്റ്. അത് ഫിസിക്കൽ ഫിനോമിന് നമ്മൾ എന്താണോ മെഷർ, ഇപ്പം പ്രഷറോ ഒക്കെ മെഷർ ചെയ്യാനോ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഈ കോറിൻ്റെ മൂവ്മെന്റ് ഇങ്ങനെയാണ്. അപ്പം ഇത് മൂവ് ചെയ്യിപ്പിക്കുന്ന ആരാണ്, നമ്മൾ ഫിസിക്കൽ ഫിനോമിനാണ്. നമുക്ക് എന്താണോ മെഷർ ചെയ്യേണ്ട ആ ഫിനോമിനാണ് ഈ കോറിനെ മൂവ് ചെയ്യിപ്പിക്കുക. അപ്പം ഇതാണ് ഒരു ബേസിക് സെറ്റപ്പ്, ഒരു പ്രൈമറി കോയിൽ, രണ്ട് സെക്കൻഡറി കോയിൽസ്. ഈ സെക്കൻഡറി കോയിൽസിൻ്റെ രണ്ടിൻ്റെയും നമ്പർ ഓഫ് വൂൺസ്, നമ്പർ ഓഫ് ഈ ചുറ്റിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. അതേപോലെ ഇവിടെ ഈ പ്രൈമറി കോയിലിന് നമ്മൾ എന്തുകൊണ്ട്, സോറി, പ്രൈമറി കോയിലിനൊരു പവർ സപ്ലൈ, ഈ സപ്ലൈ കൊടുക്കുന്നുണ്ട്. സോ ഇവിടെ S1 സെക്കൻഡറി കോയിൽ ഫസ്റ്റ് എന്നാണ് പറയുന്നത്. S1-ന് ഒരു വോൾട്ടേജ് ഉണ്ടാവും, V1 എന്ന് പറയുന്നത്. അതേപോലെ S2-ന് ഒരു വോൾട്ടേജ് ഉണ്ട്, V2 എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഈ മൂവ്മെൻറ്റിനൊക്കെ അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ഇത് രണ്ടിൻ്റെയും ഒരു നെറ്റ് വോൾട്ടേജാണ്, S1-ൻ്റെയും S2-ൻ്റെയും നെറ്റ് വോൾട്ടേജാണ് V0 അല്ലെങ്കിൽ VO എന്ന് പറയാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വായിക്കാം അത്. ഓക്കെ, VO എടുക്കുന്നതാണ് നല്ലത്, V out, വോൾട്ടേജ് ഔട്ട്. ഓക്കെ, VO മീൻസ് V1 V2, ഈ രണ്ടിൻ്റെയും കൂടെ നെറ്റ് വോൾട്ടേജാണ് VO വരുന്നത്. VO ഇവിടെ കാണും, നോക്കാം. ദ പ്രൈമറി വൈൻഡിങ് ഈസ് കണക്റ്റഡ് ടു എൻ AC സർക്യൂട്ട്. ഇതാണ് പ്രൈമറി വൈൻഡിങ്. സോ ഇവിടെ ഒരു AC സർക്യൂട്ട് ഉണ്ട്, ഒരു AC കറണ്ട് സപ്ലൈ ഉണ്ട്. The two secondary windings, S1 and S2, ഇതാണ് S1, ഇതാണ് S2. Two secondary windings have an equal number of turns and are set up in series position. So, നേരത്തെ പറഞ്ഞതാണ് ഇതിൻ്റെ നമ്പർ ഓഫ് വോൺസ്, ഈ ചുറ്റിൻ്റെ എണ്ണം സെയിം ആയിരിക്കണം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് 1, 2, 3. സോ മൂന്ന് വൈൻഡിങ് ആണ് ഇവിടെ രണ്ടിന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്, S1-ലും S2-ലും. ആൻഡ് ഒരു ഒന്നും കൂടെ ഉണ്ട് അവിടെ, ആൻഡ് ഈസ് സെറ്റപ്പ് ഇൻ സീരീസ് പൊസിഷൻ. ഇത് സീരീസ് ആയിട്ട് നമ്മൾ ഇവിടെ ഒരു കണക്ഷനും കൂടെ കാണാം നിങ്ങൾക്ക്. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ഫാഷൻ. ഓക്കെ, സോ അങ്ങനെ സീരീസ് ആയി കൊടുക്കാനുള്ള ഒരു കാരണമാണ്. സോ ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദിസ് വൈൻഡിങ്സ് ആർ 180° ഔട്ട് ഓഫ് ഫേസ്. അപ്പം S1-ലും S2-ലും ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFൻ്റെ ഡയറക്ഷനാണ് പറയുന്നത്, ഇറ്റ് ഈസ് 180. 180 മീൻസ് നമുക്കറിയാം അല്ലേ, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, ഔട്ട് ഓഫ് ഫേസ് ആണ്. സോ 180 ഔട്ട് ഓഫ് ഫേസ് വിത്ത് ഈച്ച് അതർ. സോ അങ്ങനെ കൊടുത്തതുകൊണ്ട് തന്നെ 180 ഔട്ട് ഓഫ് ഫേസ് ആയതുകൊണ്ട് തന്നെ നെറ്റ് എഫക്റ്റ് ഈസ് ക്യാൻസൽഡ്. അതായത് ഇതിലും S1-ലും S2-ലും ഈക്വൽ ആയിട്ട് EMF ഉണ്ടാവുകയാണെങ്കിൽ രണ്ടിലും EMF ഇൻഡ്യൂസ് ചെയ്യും. ഈ കോർ മുഖേന രണ്ടിലും ഉണ്ടാവുന്ന EMF ഈക്വൽ ആണെങ്കിൽ, ഓക്കെ, അത് എന്ത് ചെയ്തു പോവും, ക്യാൻസൽ ചെയ്തു പോവും. അതിന് കാരണം നമ്മൾ കണക്ട് ചെയ്ത S1-ഉം S2-ഉം സീരീസ് ആണ്, അത് ഔട്ട് ഓഫ് 180° ഔട്ട് ഓഫ് ഫേസും ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കറണ്ട് ഉണ്ടാവുന്നു, അതെന്ത് ചെയ്യും, രണ്ടും ഈക്വൽ കറണ്ടാണ് ഇൻഡ്യൂസ് ചെയ്തെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോവും. സോ V0 ആക്ച്വലി ഡിഫറൻസ് ബിറ്റ്വീൻ V1 and V2 ആണ്. ഈ ഒരു കണക്ഷൻ മുഖേനയാണ്, സീരീസ് കണക്ഷൻ ആയതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. ഇനി അതിൻ്റെ ഓപ്പറേഷൻ നോക്കാം. നമുക്ക് എങ്ങനെയാണ് ഒരു LVDT വർക്ക് ചെയ്യുന്നത്, ഓപ്പറേഷൻ ഓഫ് LVDT. വെൻ ആൻ ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് ഇൻപുട്ട് ഈസ് ഗിവൺ ടു ദ പ്രൈമറി വൈൻഡിങ്, നമ്മൾ ഫിഗറിൽ കണ്ടിട്ടുണ്ട്. പ്രൈമറി വൈൻഡിങ്ങിൽ നമ്മളൊരു AC പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ വെൻ ആൾട്ടർനേറ്റീവ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ സെക്കൻഡറി വൈൻഡിങ്സ്. സോ നമ്മളൊരു AC പവർ സപ്ലൈ പ്രൈമറി കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡറി വൈൻഡിങ്സ് ആയ S1-ലും S2-ലും എന്തുണ്ടാവും, ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അത് ബേസിക് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, സപ്പോസ് V1 ഈസ് ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് അക്രോസ് S1, ആ ഫിഗറിൽ കാണാം നിങ്ങൾക്ക്. അതേപോലെ V2 ഈസ് ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് അക്രോസ് S2. ദ ഓവറോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി വൈൻഡിങ് VO
ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വി വൺ ആൻഡ് വി ടു. അതായത് നമുക്ക് ആ രണ്ട് വൈൻഡിങ് സെക്കൻഡറി വൈൻഡിങ് വി വണ്ണും വി ടു അല്ലെങ്കിൽ എസ് വണ്ണും എസ് ടുവിൻ്റെയും ടോട്ടൽ അതിൽ രണ്ടിനും കൂടെ ഉള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് മെഷർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വോൾട്ടേജസ്. വി വൺ അതായത് എസ് വണ്ണിലും എസ് ടുവിലും ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിൻ്റെ ഡിഫറൻസ് ആണ് എന്ത് ടോട്ടൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ആയിട്ട് നമുക്ക് വി ഒ കിട്ടുന്നത്. ദാറ്റ് മീൻസ് ദ ഔട്ട്പുട്ട് ഈസ് വി ഒ സീക്വൽ ടു വി വൺ മൈനസ് വി ടു. സോ ഈ ഇക്വേഷൻ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക, വി ഒ സീക്വൽ ടു വി വൺ മൈനസ് വി ടു. ഇത് തന്നെയാണ് ആർ വി ഡീറ്റെയിലും വരുന്ന ഇക്വേഷൻ. ഓക്കെ, സോ വി സീറോ സീക്വൽ ടു അല്ലെങ്കിൽ വി ഒ സീക്വൽ ടു വി വൺ മൈനസ് വി ടു. സോ വോൾട്ടേജ് ഔട്ട്പുട്ട് ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് സീക്വൽ ടു ഡിഫറൻസ് ബിറ്റ്വീൻ ടു വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഓൺ ദി എസ് വൺ ആൻഡ് എസ് ടു. അതാണ് ഇവിടെ പറയുന്ന ഇക്വേഷൻ. സോ ദ വാല്യൂ ഓഫ് വി സീറോ ഡിപ്പെൻഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ദി കോർ. അപ്പം ഇവിടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം, ഈ കോറ് മൂവ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു, നമ്മൾ തൊട്ട് മുമ്പത്തെ ഫിഗറിൽ കണ്ട കോർ മൂവ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് എസ് വണ്ണിലും എസ് ടുവിലും എന്തുണ്ടാവും എന്ന് പറഞ്ഞു, ഒരു ഇ എം എഫ് ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷേ ആ ഉണ്ടാവുന്ന ഇ എം എഫ് എസ് വണ്ണിലും എസ് ടുവിലും ഉണ്ടാവുന്ന ഇ എം എഫ് ഈ കോറിൻ്റെ പൊസിഷൻ എവിടെയാണോ ഉള്ളത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞത്. എന്നിട്ട് പറയാം, ഞാൻ എസ് വണ്ണിലും എസ് ടുവിലും ഈ കോറ് മുഖേന, നമ്മൾ ആ ഫിഗറിൽ കണ്ട കോർ സെൻട്രലുള്ള കോർ മുഖേന ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ഈ കോറിൻ്റെ പൊസിഷൻ എവിടെയാണോ അതിനനുസരിച്ചിട്ട് എസ് വണ്ണിലും എസ് ടുവിലും ഉണ്ടാക്കുന്ന ഇ എം എഫിൽ ഡിഫറൻസ് ഉണ്ടാകുന്നു. അതെങ്ങനെയാന്ന് ഞാൻ തൊട്ടടുത്ത് പറയും. ഓക്കെ, സോ ത്രീ പോസിബിൾ കേസസ് ആർ ഇല്ലസ്ട്രേറ്റഡ് ഫോർ ദി ഫോളോയിങ് ഫിഗർ. നമുക്ക് താഴെ ഒരു ഫിഗർ തരുന്നുണ്ട്, അതിൽ മൂന്ന് ഡിഫറെൻറ്റ് കേസസ് പറയുന്നുണ്ട്. നമ്മൾ തൊട്ട് മുമ്പൊക്കെ കണ്ട അതേ ഫിഗറാണ്. ഇവിടെ നോക്കുക നിങ്ങൾ, പ്രൈമറി രണ്ട് സെക്കൻഡറി, ഇവിടെ കോർ നോക്കുക. ഇത് കേസ് വൺ ആണ്, പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. ഇതാണ് കേസ് വൺ. ഇവിടെ എസ് വണ്ണെന്നും എസ് ടു എന്നും ഈ കോർ എന്താണ്, ഈക്വൽ ഡിസ്റ്റൻസിലാണ്. അതാണ് കേസ് വൺ. രണ്ടാമത്തെ കേസ് ഇത് കേസ് ടു. കേസ് ടു നോക്കുക, കോർ കുറച്ച് മുകളിലേക്ക് പോയി അല്ലേ. അതായത് ഇത് എസ് വണ്ണിൻ്റെ കുറച്ച് അടുത്താണ് അല്ലേ, എസ് വൺ ഇവിടെയുള്ളത് അതിൻ്റെ അടുത്താണ് എസ് ടു. കമ്പയർ ചെയ്യുമ്പം എസ് ടു എന്ന് എന്താണ് കുറച്ച് ദൂരെയാണ് എന്തുള്ളത് ഈ കോർ ഉള്ളത്. ഇതാണ് കേസ് ടു. ഓക്കെ, കേസ് ടുവിൽ എസ് വണ്ണിൻ്റെ അടുത്താണുള്ളത്, എസ് ടുവിന് ദൂരെയാണ് കോർ ഉള്ളത്. കേസ് ത്രീ നോക്കുക നിങ്ങൾ, നേരെ തിരിച്ച് അല്ലേ, എസ് ടുവിൻ്റെ അടുത്താണ് ഇപ്പം കോർ ഉള്ളത്. താഴെയാണ് കേസ് ത്രീ അല്ലെ, താഴേക്കാണ് കോർ ഉള്ളത്. അപ്പം എസ് ടുവിൻ്റെ അടുത്താണ് ആരുള്ളത്, കോർ ഉള്ളത്. എസ് വണ്ണിൽ നിന്ന് കുറച്ച് ഫാർ ആണ്. ഇതാണ് മൂന്ന് കേസുകൾ. ഇങ്ങനെ ഈ മൂന്ന് ഈ കോറിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് ഈ എസ് വണ്ണിലും എസ് ടുവിലും ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫിലൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന നെറ്റ് വോൾട്ടേജ് വി ഒ എന്നുള്ളത് വി വൺ മൈനസ് വി ടു ചെയ്യുമ്പോൾ അവിടെ വ്യത്യാസം വരും. അപ്പം ഈ ഓരോ കേസിലും നമുക്ക് നോക്കാം. ആദ്യം കേസ് വൺ എടുക്കുക നിങ്ങൾ. ഇവിടെ നമ്മളൊരു കറണ്ട് കൊടുക്കുമ്പം ഇവിടെ ഒരു ഈ കോർ ഉള്ളത് കൊണ്ട് ഇവിടെ ഒരു ഇ എം എഫ് ഈ രണ്ട് എസ് വണ്ണിലും എസ് ടുവിലും ഇൻഡ്യൂസ് ചെയ്യും. അപ്പം ഇവിടെ എസ് വണ്ണും എസ് ടുവെന്നും കോറിലേക്ക് ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഈ ഒരു ഫിഗറിൽ കേസ് വണ്ണിൽ. അതുകൊണ്ട് തന്നെ എസ് വണ്ണിലും എസ് ടുവിലും ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് എന്താണ്, ഈക്വലാണ്. അപ്പം തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഇത് സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് നെറ്റ് വോൾട്ടേജ് മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഓൺ ഈ എസ് വൺ ആൻഡ് എസ് ടു. വി ഒ മീൻസ് വി വൺ മൈനസ് വി ടു. സോ ഫസ്റ്റ് കേസിൽ എസ് വണ്ണിലും എസ് ടുവിലും ഉണ്ടാകുന്ന ഇ എം എഫ് സെയിം ആണ്, അതായത് വി വണ്ണും വി ടു എന്താണ് സെയിം ആണ്. സോ വി ഒ നമുക്ക് എന്ത് കിട്ടും, രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി സീറോ കിട്ടും. ഓക്കെ, ഇനി കേസ് ടുവിലേക്ക് വരിക നിങ്ങൾ. കേസ് ടുവിൽ എസ് വണ്ണിൻ്റെ അടുത്താണ് കോർ ഉള്ളത്, എസ് ടു നിന്ന് ദൂരെയാണ് കോർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുന്ന ഇ എം എഫ് ഈ കോർ ഉണ്ടാക്കുന്ന ഇ എം എഫ് എസ് വണ്ണിൽ കൂടുതലായിരിക്കും, അതായത് വി വൺ എന്തായിരിക്കും കൂടുതലായിരിക്കും. അതേപോലെ വി ടു എന്ന് അല്ലെങ്കിൽ എസ് ടു എന്ന് കോർ ദൂരെ ആയതുകൊണ്ട് ഇവിടെ എസ് ടുവിൽ ഉണ്ടാകുന്ന ഇ എം എഫ് വി ടു എന്തായിരിക്കും കുറവായിരിക്കും. സോ വി ഒ സീക്വൽ ടു വി വൺ മൈനസ് വി ടു എന്നുള്ള ഇക്വേഷൻ പ്രകാരം വി വൺ ആണ് കൂടുതൽ. സോ വി വണ്ണിൽ നിന്ന് മൈനസ് വി ടു കുറച്ചാൽ നമുക്കൊരു പോസിറ്റീവ് അവിടെ കിട്ടും. അതേപോലെ നേരെ തിരിച്ച് ഇവിടെ വരും, ഇവിടെ വി ടുവിൽ കറണ്ട് കൂടും കാരണം കോർ അടുത്ത് എസ് ടുവിനാണ്. അതേപോലെ വി വണ്ണിൽ എന്ത് ചെയ്യും, കറണ്ട് കുറയും. സോ നമുക്ക് വി ഒ എന്നുള്ളത് വി വൺ മൈനസ് വി ടു ഒരു ഡിഫറൻസ് അവിടെ കാണാൻ പറ്റും. സോ ഇങ്ങനെ മൂന്ന് പോസിബിലിറ്റിയിലാണ് നമ്മുടെ എൽ വി ഡി ടി വർക്ക് ചെയ്യുന്നത്. സോ ഇതിനെ ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയാൻ കാരണം ഈ ഒരു കോറിൻ്റെ മൂവ്മെൻറ്റ് ഒരു ലീനിയർ മോഷനാണ്, ഈ ഒരു ആക്സിസിൽ മാത്രമേ അത് മൂവ് ചെയ്യുന്നുള്ളൂ. ഒന്നെങ്കിൽ മുകളിൽ ഒരു താഴോട്ട് ഇങ്ങനെ മാത്രം മൂവ് ചെയ്യുന്നുണ്ടാകുന്ന എന്ത് പറയുന്നത്, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സോ കേസ് വണ്ണും കേസ് ടുവും കേസ് ത്രീയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ. വെൻ കോർ ഈസ് പൊസിഷൻ അറ്റ് ദ സെൻറ്റർ കേസ് വൺ,
വോൾട്ടേജ് ഇൻഡ്യൂസ് അക്രോസ് എസ് വൺ ആൻഡ് എസ് ടു ആർ ഈക്വൽ ബട്ട് ഇൻ റിവേഴ്സ് ഫേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണത് ദെൻ ദ റിസൾട്ടൻ്റ് വോൾട്ടേജ് വി ഒ ഇസ് ഈക്വൽ ടു സീറോ ഇൻ ദിസ് കേസ് വി സേ ദാറ്റ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ് അതായത് ആ കോർ മൂവ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവിടെ എന്തില്ലാത്തത് കറണ്ടൊന്നും ഇല്ലാത്തത് കോർ മൂവ് ചെയ്യുന്നപ്പോഴാണ് എക്സ്റ്റേണലി എന്തെങ്കിലും ചേഞ്ചസ് വരുന്നിട്ട് ആ പ്രഷർ വരുമ്പോഴൊക്കെയാണ് എന്ത് കോർ മൂവ് ചെയ്യുന്നുള്ളൂ അപ്പം കോർ കറക്റ്റ് ഈ ഒരു സെൻട്രലിൽ നിൽക്കാൻ കാരണം എന്തായിരിക്കും അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല എന്നർത്ഥം അതായത് ഔട്ട്പുട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി വ്യത്യാസം ഒന്നുമില്ല എന്നർത്ഥം രണ്ടാമത്തെ കേസ് ഇഫ് ദ കോർ ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ദ സെൻട്രൽ പൊസിഷൻ ടു മോർ ഇൻ എസ് വൺ അതായത് രണ്ടാമത്തെ കേസ് മുകളിലേക്ക് പോയത് എസ് വണ്ണിൻ്റെ അടുത്തേക്ക് പോയി അങ്ങനെയാണെങ്കിൽ ദെൻ മോർ ഇ എം എഫ് ഈസ് ജനറേറ്റഡ് അക്രോസ് കോയിൽ എസ് വൺ സോ വി വൺ ഈസ് ഗ്രേറ്റർ ദാൻ വി ടു ഓൾറെഡി നമ്മൾ പറഞ്ഞതാണത് സിമിലർലി ഇഫ് ദ കോർ ഈസ് ഡിസ്പ്ലേസ്ഡ് ഫ്രം ദ സെൻട്രൽ പൊസിഷൻ ടു മോർ ഇൻ എസ് ടു എസ് ടുവിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ കോർ ഉള്ളതെങ്കിൽ കേസ് ത്രീയിൽ പറഞ്ഞ പോലെ ദെൻ മോർ ഇ എം എഫ് ജനറേറ്റഡ് അക്രോസ് കോയിൽ എസ് ടു ദാറ്റ് ഈസ് വി ടു ഈസ് ഗ്രേറ്റർ ദാൻ വി വൺ സോ ഇൻ കേസ് ടു വി ഹാവ് എ അപ്വേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇൻ കേസ് ത്രീ വി ഹാവ് എ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ ബോത്ത് കേസസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഒ വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദ പൊസിഷൻ ഓഫ് ദി കോർ റിലേറ്റീവ് ടു ദ സെൻറ്റർ സോ ഈ രണ്ട് കേസും നമ്മുടെ കോറിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഈ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് കിട്ടുന്നത് ഓക്കെ ഇതാണ് എൽ വി ഡി ടി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് സോ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് കർവ് ഓഫ് ദി എൽ വി ഡി ടി ഈസ് ഷോൺ ഇൻ ദ ഫിഗർ സോ നമ്മൾ ഇവിടെ ഒരു ഫിഗർ കാണിക്കുന്നുണ്ട് ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണെങ്കിൽ അതായത് ഫസ്റ്റ് കേസ് എ കേസ് വൺ അല്ലേ അതായത് എസ് വണ്ണിന്നും എസ് ടു നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയായിരിക്കും സീറോ കാരണം രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ് അതെന്തായിരിക്കും ക്യാൻസൽ ആയി പോകും സീറോത്ത് ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നുമില്ലെങ്കിൽ അത് അങ്ങനെ ആവും ഇനി ഇവിടേക്ക് വരുമ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ കൂടി വരികയെന്ന് വിചാരിക്കാം ഓക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൂടി വരുമ്പം അവിടെ എന്ത് ചെയ്യും കറണ്ടും ഡിഫറൻസ് കൂടി വരും വി വൺ മൈനസ് വി ടു ആണ് വി വൺ ഇപ്പം തൽക്കാലം വി വൺ ആണ് ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ വി വണ്ണ് കൂടുന്നു ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ വി ടു കൂടുന്നു വിചാരിക്കാം സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഡയറക്ഷനിൽ ഇപ്പം മൗസ് പോയിന്റ് കാണുന്ന റൈറ്റ് ഡയറക്ഷനിലേക്ക് ആണെങ്കിൽ എസ് വണ്ണ് കൂടി എന്ന് വിചാരിക്കാം നിങ്ങൾ എസ് വണ്ണിൻ്റെ അടുത്തേക്കാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും വി വണ്ണ് കൂടും അപ്പോൾ ഒരു കറണ്ട് ഇങ്ങനെ കൂടി കൂടി വരും അതായത് എത്രത്തോളം ഇത് കുറേ അങ്ങോട്ടും അങ്ങോട്ടും പോകുന്നു അതിനനുസരിച്ച് ഡിഫറൻസ് കൂടി കൂടി വരും അതാണ് ഇവിടെ കാണുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്നുണ്ടാവും ഡിഫറൻസ് കൂടി കൂടി എന്ന അവസാന ഒരു സാച്ചുറേഷനിലെത്തും ഇത് അതേ സാധനം ഡിസ്പ്ലേസ്മെൻറ്റ് താഴേക്കാണെങ്കിൽ കേസ് ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യും അവിടെയും വോൾട്ടേജ് വ്യത്യാസം ഈക്വൽ തന്നെ ആയിരിക്കും എത്രത്തോളം ഡിസ്റ്റൻസ് പോകുന്നു പക്ഷേ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലേ നേരത്തെ നമ്മൾ പറഞ്ഞു ഇക്വേഷൻ വി വൺ മൈനസ് വി ടു ആണ് ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് എന്താണ് വോൾട്ടേജ് ഉണ്ടാകുന്നത് അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ടുവിൻ്റെ അടുത്തേക്കാണെങ്കിലും അവിടെ എന്തുണ്ടാവും വോൾട്ടേജ് നേരത്തെ കൂടിയ പോലെ തന്നെ സെയിം പ്രൊപ്പോർഷനിൽ കൂടി കൂടി പോവും പക്ഷേ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും ഡയറക്ഷൻ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത് ഇത് സീറോ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഇതൊരു ഭാഗത്തേക്ക് ഇങ്ങനെ കോർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പം വോൾട്ടേജ് കൂടി കൂടി പോവും ഇത് അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കോർ മൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വോൾട്ടേജ് കൂടി കൂടി പോകുന്ന കർവ് ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് കർവ് ഓഫ് എൽ വി ഡി ടി ഈ ഔട്ട്പുട്ട് നിങ്ങൾ അല്ലെങ്കിൽ ഈ ഗ്രാഫ് ഞാൻ വേറെ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുത്തിട്ടില്ല നിങ്ങളായിട്ട് ഏതാണ് ഇതിൻ്റെ ലാംഗ്വേജ് ഇത് സീറോ ഡിസ്പ്ലേസ്മെൻറ്റാണ് ഇത് ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ കറണ്ട് കൂടുന്നു ഇത് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് കുറവ് മൂവ് ചെയ്യുമ്പോൾ കറണ്ട് പോകുന്നു കറണ്ട് കൂടി കൂടി പോകും ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം ഓക്കെ സോ അഡ്വാൻറ്റേജസ് ഓഫ് എൽ വി ഡി ടി നോ ഫിസിക്കൽ കോൺടാക്ട് ബിറ്റ്വീൻ കോർ ആൻഡ് ദ കോയിൽ ഇറ്റ് ഈസ് ഈസി ടു മോഡിഫൈ ഹൈ ആക്യുറസി ഫാസ്റ്റ് റെസ്പോൺസ് ലോങ് ഓപ്പറേറ്റിംഗ് ലൈഫ് സോ ഇത്രയാണ് എൽ വി ഡി ടിയിൽ പറയാനുള്ളത് ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആണെന്ത് ആർ വി ഡി ടി എന്ന് പറയുന്നത് റൊട്ടേറ്ററി വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമർ അപ്പോൾ നേരത്തെ എൽ വി ഡി ടിയും ആർ വി ഡി ടിയിലും തമ്മിലുള്ള ആകെയുള്ള വ്യത്യാസം എന്താണ് നേരത്തെ എൽ വി ഡി ടി കോർ അപ്പ് ആൻഡ് ഡൗൺ മാത്രമേ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ഇവിടെ എന്താ പേരിൽ തന്നെ ഉണ്ട് റൊട്ടേറ്ററിയാണ് ആ കോർ എങ്ങനെ മൂവ് ചെയ്യുന്നത് റൊട്ടേഷനാണ് മൂവ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനെയാണ് ഇങ്ങനെ മാത്രം മൂവ് ചെയ്യുന്നത് അത് മാത്രമേ അവിടെയുള്ള വ്യത്യാസമുള്ളൂ ബാക്കി എല്ലാ പ്രിൻസിപ്പിളും വർക്കിങ്ങൊക്കെ എന്താണ് സെയിം തന്നെയാണ് നമുക്ക് നോക്കാം അപ്പം മറ്റത് ക്ലിയർ ആണെങ്കിൽ ഇതൊന്നും കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി പോകും സോ ആർ വി ഡി ടി റൊട്ടേറ്ററി വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോർമർ ഈസ് എ പാസീവ് ട്രാൻസ്ഡ്യൂസർ ദാറ്റ് വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ കണ്ടക്ടൻസ് നേരത്തെ പറഞ്ഞ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്യുന്നതൊക്കെ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ് സോ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത് നേരത്തെ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കി പക്ഷേ ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ ഇത് നോക്കുന്നത് സോ ദ ഡിസൈൻ ഓഫ് ആർ വി ഡി ടി ഈസ് സിമിലർ ടു എൽ വി ഡി ടി
എക്സെപ്റ്റ് ദ ഡിസൈൻ ഓഫ് ദ കോർ. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെയും രണ്ട് ഒരു പ്രൈമറി ഉണ്ട് കറണ്ട്, അതിലേക്ക് ഒരു എ സി കറണ്ട് ഉണ്ട്, രണ്ട് സെക്കൻഡറി ഉണ്ട് എസ് വൺ എസ് ടു സെയിം നമ്പർ ഓഫ് വൂൺസ് ഒക്കെ ആയിട്ട്, അതൊക്കെ സെയിം തന്നെയാണ്. ആകെ വ്യത്യാസം എന്താണ്? കോറിൽ മാത്രമേ ഇവിടെ വ്യത്യാസമുള്ളൂ. സോ കൺസ്ട്രക്ഷൻ ഓഫ് ആർ വി ഡി ടി നോക്കാം. കണ്ടോ, നേരത്തെ കണ്ട സെയിം ഫിഗർ തന്നെയാണ് ഇതൊക്കെ. ആകെ എന്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ? ഇവിടെ ഈ കോറ് മാത്രം. ഈ കോറ് മൂവ് ചെയ്യുന്നതാണ് ഒരു ഷാഫ്റ്റ്. ഒരു ഷാഫ്റ്റിൻ്റെ മുകളിൽ കോറിങ്ങനെ വെച്ചു, ഇതിങ്ങനെ എന്ത് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യും. ഒന്നെങ്കിൽ ഒരു ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, അല്ലെങ്കിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഇതൊരു ഷാഫ്റ്റാണ്, ഇതിങ്ങനെ മൂവ് ചെയ്യും കോറ് വന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആയിട്ട്, അല്ലെങ്കിൽ നേരെ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ് ചെയ്യും. അതാണ് ഇത് കണക്ഷൻ. അപ്പം ഈ ഒരു പോർഷൻ മാത്രമേ ഇവിടെ ആർ വി ഡി ടിയിൽ എൽ വി ഡി ടി ആയിട്ട് ആകെ വ്യത്യാസമുള്ളൂ. ഓക്കെ, സോ ആർ വി ഡി ടി കൺസിസ്റ്റ് ഓഫ് പ്രൈമറി കോയിൽ ആൻഡ് ടു സെക്കൻഡറി കോയിൽ വോണ്ടഡ് ഓൺ ദ സിലിണ്ടറിക്കൽ കോർ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ആർ വി ഡി ടി യൂസസ് എ ക്യാം ടൈപ്പ് കോർ മെയ്ഡ് അപ്പ് ഓഫ് ഫെറാ മാഗ്നറ്റിക് മെറ്റീരിയൽ. നേരത്തെ പറഞ്ഞ പോലെ സെയിം മെറ്റീരിയൽ ഒക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ബി സ്വിച്ചഡ് എമംഗ് ദ ടു വൈൻഡിങ് യൂസിങ് ദ ഷാഫ്റ്റ്. ഈ ഷാഫ്റ്റ് ഉപയോഗിച്ച് നമുക്ക് നീവിത അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിപ്പിക്കാം, റൊട്ടേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ദ പ്രൈമറി വൈൻഡിങ് ഈസ് കണക്ടഡ് ടു ആൻ എ സി സോഴ്സ്. ഇവിടെ ഒരു എ സി കറണ്ട് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓൾറെഡി അത്. ദ ടു സെക്കൻഡറി വൈൻഡിങ് എസ് വൺ ആൻഡ് എസ് ടു ഹാവ് എൻ ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് സെറ്റ് അപ്പ് ഇൻ സീരീസ് ഓപ്പോസിഷൻ. നേരത്തെ പറഞ്ഞ അതേ സെയിം എക്സാക്ട് കണക്ഷൻ പ്രിൻസിപ്പിൾ ഒക്കെ തന്നെയാണ്. ഇവിടെ എസ് വൺ ഉണ്ട്, എസ് ടു ഉണ്ട്, സെയിം നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. എസ് വണ്ണിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി വൺ, എസ് ടുവിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് വി ടു. ഇത് തമ്മിലുള്ള കണക്ഷൻ സീരീസ് ആണ് ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ വി ഒ എന്നുള്ളത് ഇത് തമ്മിലുള്ള വ്യത്യാസമായിരിക്കും. നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ, വി ഒ മീൻസ് വി വൺ മൈനസ് വി ടു. ദെൻ ഓപ്പറേഷൻ ഓഫ് ആർ വി ഡി ടി. ദ വർക്കിംഗ് ഓഫ് ആർ വി ഡി ടി ഈസ് സെയിം ആസ് എൽ വി ഡി ടി. വെൻ ആൻ ആൾട്ടർനേറ്റീവ് വോൾട്ടേജ് ഈസ് അപ്ലൈഡ് ടു എ പ്രൈമറി വൈൻഡിങ് ഓഫ് എൻ ആർ വി ഡി ടി, ആൻ ഇ എം എഫ് ഈസ് ഇൻഡ്യൂസ്ഡ് ഓൺ ദ സെക്കൻഡറി വിങ്സ്, സെക്കൻഡറി വൈൻഡിങ്സ്. സോ നമ്മൾ പ്രൈമറി, നേരത്തെ പറഞ്ഞ അതേ പ്രിൻസിപ്പിൾ തന്നെയാണ്. പ്രൈമറി വൈൻഡിങ്സിൽ ഒരു കറണ്ട് അപ്ലൈ കൊടുക്കും, എ സി കറണ്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ സെക്കൻഡറിയിൽ എന്ത് ചെയ്യും, ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. സോ സപ്പോസ് വി വൺ ഈസ് ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് അക്രോസ് ദ എസ് വൺ ആൻഡ് വി ടു ഈസ് ദ വോൾട്ടേജ് അക്രോസ് എസ് ടു. നേരത്തെ പറഞ്ഞ സെയിം സാധനങ്ങളൊക്കെ ഡെഫിനിഷൻ ഒക്കെ സെയിം തന്നെയാണിത്. ദ ഓവറോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് ദ സെക്കൻഡറി വൈൻഡിങ് വി ഒ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വി വൺ ആൻഡ് വി ടു. സെയിം സ്റ്റെപ്സ് തന്നെ, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. So the difference output is V0, like V0 means V1 minus V2. So operation of we continue based on the movement of shaft. Nammala core move cheyyunnathinanusarichu following three condition will be occur. So enginaana shaft move cheyyunnathinanusarichu moonu conditions undavu adine. When the core is at the center position, null position, adayathu S1 ennum S2 ennum equal aayittulla position aanu first position, adayathu center position ennu parayunnathu. Rendamathathu, when the core is rotating in ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം ഒരു മൂവ്മെൻറ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ കോർ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു കറണ്ട് ഫോം ചെയ്യും. സോ മൂന്ന് ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ മൂന്ന് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഒന്ന്, ആ ഷാഫ്റ്റിന് എൽ വി ഡി ടി പറഞ്ഞപ്പം ആ കോറിന് മൂവ്മെൻറ്റ് ഇല്ലാത്ത സെൻട്രൽ നിൽക്കുന്നത്, എസ് വണ്ണും എസ് ടു ഒന്നും ഈക്വൽ ഡിസ്റ്റൻസ്. പിന്നെ ഒന്നായിരുന്നു മുകളിലേക്ക് പോയത്, എസ് വണ്ണിൻ്റെ അടുത്തേക്ക് പോയത്. രണ്ടാമത്തത് തായക്കുന്നു, എസ് ടുവിൻ്റെ അടുത്തേക്ക് പോയത്. അതേപോലെ തന്നെ ഇവിടെയും മൂന്ന് കേസ് ഉണ്ട്. ഒന്ന് സെൻട്രൽ പൊസിഷൻ, രണ്ടാമത്തത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ റൊട്ടേഷൻ, പിന്നെ ഒന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുള്ളത്. വെൻ ദ കോർ ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെൻട്രൽ പൊസിഷൻ, വോൾട്ടേജ് ഇൻഡ്യൂസ് അക്രോസ് ദ സെക്കൻഡറി വൈൻഡിങ് ആർ ഈക്വൽ ഓൾദോ റിവേഴ്സ് ഇൻ ഫേസ്. ദാറ്റ് ഈസ് വി വൺ ഈസ് ഈക്വൽ ടു വി ടു, ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ നെറ്റ് റിസൾട്ട് വോൾട്ടേജ് വി ഒ ഈക്വൽ ടു സീറോ. രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരുന്നു, അത് ക്യാൻസൽ ആയിട്ട് സീറോ കിട്ടും നമുക്ക്. നേരത്തെ പറഞ്ഞ കോർ സെൻട്രൽ പൊസിഷൻ നിൽക്കുന്ന അതേ കേസിൽ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. വെൻ ദ ഷാഫ്റ്റ് ഈസ് റൊട്ടേറ്റിംഗ് ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ദെൻ മോർ ഇ എം എഫ് ഈസ് ജനറേറ്റഡ് ഇൻ കോയിൽ എസ് വൺ. സോ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പം കോയിൽ എസ് വണ്ണിലേക്ക് കൂടുതൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും, എസ് ടുവിലേക്ക് കുറച്ച് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. സോ വി വൺ ഈസ് ഗ്രേറ്റർ ദാൻ വി ടു. നേരത്തെ പറഞ്ഞ ഏകദേശം സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്, റൊട്ടേഷൻ ആയിരുന്നുള്ളൂ ഇവിടെ. സോ ഇയർ വി ഒ വിൽ ബി എ പോസിറ്റീവ് വാല്യൂ, കാരണം വി സീറോ അല്ലെങ്കിൽ വി വൺ മൈനസ് വി ടു ആണ് വി ഒ എന്ന് പറയുന്നത്. സോ വി വൺ ഗ്രേറ്റർ ആയതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടും വി ഒൻ്റെ വാല്യൂ. നേരെ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ മോർ വോൾട്ടേജ് ഇൻ വി ടു, വി ടുവിലായിരിക്കും കൂടുതൽ വോൾട്ടേജ് ഉണ്ടാവുക. ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇൻക്രീസ് ഇൻ വോൾട്ടേജ് വി ടു ആണ്. ഓക്കെ, ഇൻക്രീസ് ഇൻ വോൾട്ടേജ് എസ് ടു ആണ് ആക്ച്വലി വേണ്ടത് കോയിൽ ടുവിൽ. സോ ദാറ്റ് ഈസ് വി ടു ഈസ് ഗ്രേറ്റർ ദാൻ വി വൺ. സോ ഹിയർ വി സീറോ വി ഒ വിൽ ബി എ നെഗറ്റീവ് വാല്യൂ, കാരണം വി വൺ മൈനസ് വി ടു ആണ്, വി ടു ആണ് ഗ്രേറ്റർ. സോ വി ഒ നമുക്ക് എന്ത് കിട്ടും, ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടും. അപ്പോൾ നേരത്തെ കിട്ടിയ ഗ്രാഫൊക്കെ പോലെ തന്നെ സെയിം സാധനം തന്നെയാണ് നമുക്ക് എന്ത് കിട്ടുക, ഇവിടെയും റിസൾട്ടിൽ നമുക്ക് കിട്ടുന്നത്.
അപ്പം ഇത് രണ്ടും വർക്കിംഗ് ഒക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഒന്നിൽ ഒരു ലീനിയർ മോഷനാണ്, മറ്റുള്ളൊരു റൊട്ടേഷൻ മാത്രമാണ് മോഷനാണ്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, സോ അഡ്വാൻറ്റേജസ് ഓഫ് ആർ വി ഡി ടി, ഇറ്റ് ഈസ് ഡ്യൂറബിൾ, ലോ കോസ്റ്റ്, ഈസി ടു ഹാൻഡിൽ, ഹൈ ആക്യുറസി, ലോങ് ലൈഫ് ആൻഡ് എക്സലൻറ്റ് ലീനിയറിറ്റി. അപ്ലിക്കേഷൻ ഓഫ് ആർ വി ഡി ടി, റോബോട്ടിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്, മോഡേൺ മെഷീൻ ടൂൾസ്, ദ ഫ്യൂൽ കൺട്രോൾ സിസ്റ്റം ഓഫ് എൻജിൻസ് ആൻഡ് ഫ്യൂൽ വാൾവ് ആസ് വെൽ ആസ് ഹൈഡ്രോളിക്സ്. അപ്പം ഇത്രയാണ് നമ്മൾ ടോട്ടൽ ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ നമുക്ക് ടോട്ടൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം അതിൻ്റെ ആദ്യം നമ്മൾ എന്താണ് അതിൻ്റെ ഡിഫൈൻ ചെയ്തു, മൂന്ന് ടൈപ്പ് പ്രിൻസിപ്പിൾ, വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു അല്ലേ. സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, എഡി കറണ്ട് മൂന്നെണ്ണം പറഞ്ഞു. ദെൻ രണ്ട് ടൈപ്പ് ഓഫ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഡിസ്കസ് ചെയ്തു, എൽ വി ഡി ടിയും ആർ വി ഡി ടിയും. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ക്ലിയറാണെന്ന് വിചാരിക്കുന്നു. എക്സാം എസ്സേ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറേ ഭാഗങ്ങളുണ്ട് ഇതിൽ. അപ്പം നല്ലപോലെ പഠിക്കുക. ഓക്കെ, ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.